നമസ്കാരം. കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കടൽ തീരത്ത് കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന ബന്ധുക്കൾ ചവറ ശങ്കരമംഗലം മെമ്പർ നാരായണപിള്ള കോളേജ് വിദ്യാർത്ഥിയും അമൃതപുരി പറയകടവ് കല്ലുമൂട്ടിൽ വീട്ടിൽ സുജി ചന്ദ്രൻ പ്രവീണ ദമ്പതികളുടെ മകനുമായ ഏകനാഥ് എന്ന 18-കാരന്റെ മരണത്തിലാണ് സംശയമുണർത്തി ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നത്. ആരെങ്കിലും അപായപ്പെടുത്തിയതാവാമെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത്. ഏകനാഥിന് യാതൊരു പ്രശ്നങ്ങളും കാണാതാകുന്നതുവരെ ഉണ്ടായിരുന്നില്ല. ആർമിയിൽ ചേരണമെന്നുള്ള അതിയായ ആഗ്രഹം മനസ്സിലുള്ള ആളായിരുന്നു. അതിയായ കഠിന പരിശ്രമത്തിലുമായിരുന്നു. അതിൻ്റെ ഭാഗമായാണ് പുലർച്ചെ ഓടാനായി പോയതും. അമൃതാനന്ദമയി മഠത്തിൻ്റെ ഗേറ്റിലെ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ അസ്വാഭാവികമായി ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഓടാൻ പോകുന്ന ഒരാൾ എങ്ങനെയാണോ പോകുന്നത്, ആ രീതിയിലാണ് ഏകനാഥ് പോകുന്നത്. അതിനാൽ ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ബന്ധുക്കൾ ഉന്നയിക്കുന്ന സംശയം, പുലർച്ചെ പോകുന്ന വഴിയിൽ അരുതാത്ത കാഴ്ച എന്തെങ്കിലും കാണാനിടയായപ്പോൾ ആരെങ്കിലും അപായപ്പെടുത്തിയിരിക്കാമെന്നതാണ്. അതല്ലാതെ മറ്റു രീതിയിൽ എന്തായാലും അപകടം സംഭവിക്കില്ല. ഏകനാഥിന് നീന്തൽ വശമുള്ളതാണ്. മറ്റൊരു സംശയമുള്ളത് സ്ഥലത്തെ ലഹരിമരുന്ന് മാഫിയകളെയാണ്. പറയക്കടവ് കേന്ദ്രീകരിച്ച് വ്യാപകമായി കഞ്ചാവ് മയക്കുമരുന്ന് ഇടപാടുകൾ നടക്കുന്ന സ്ഥലമാണ്. ഇതിൽപ്പെട്ട ആരെങ്കിലും ഇടപാട് നടത്തുന്നതോ മറ്റോ കാണാനിടയായപ്പോൾ അപായപ്പെടുത്തിയതാവാമെന്നും സംശയിക്കുന്നുണ്ട്. മാതാ അമൃതാനന്ദമയി മഠത്തിന് മുൻവശമാണ് ഏകനാഥിൻ്റെ വീട്. ഇവിടുത്തെ CCTVയിൽ മാത്രമേ സവാരിക്കായി പോകുന്ന ദൃശ്യം പതിഞ്ഞിട്ടുള്ളൂ. മറ്റ് സ്ഥലങ്ങളിൽ CCTV ഇല്ല. അതിനാൽ എങ്ങനെയാണ്, എവിടെ വെച്ചാണ് അപകടം സംഭവിച്ചത് എന്ന് ആർക്കും അറിയില്ല. ഇതിനായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഫോൺ, ലാപ്ടോപ്പ് അടക്കമുള്ളവ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഓച്ചിറ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല. കടലിൽ കിടന്ന മൃതദേഹം അഴുകിയ നിലയിലായതിനാൽ ആന്തരിക അവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ഫോറൻസിക് സർജന്റെ വിശദമായ റിപ്പോർട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ മരണം ഏത് രീതിയിലാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏകനാഥ് സഞ്ചരിച്ച വഴിയിൽ പുലർച്ചെ സഞ്ചരിച്ചിരുന്നവരെ പറ്റിയുള്ള വിവരങ്ങളും പോലീസ് ശേഖരിച്ചു വരികയാണ്. തിങ്കളാഴ്ച രാവിലെയാണ് ഏകനാഥിനെ കാണാതാകുന്നത്. നേരം പുലർന്നിട്ടും ഏകനാഥിനെ കാണാതായതോടെ ബന്ധുക്കൾ തിരക്കിയിറങ്ങിയിരുന്നു. മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ വീട്ടിൽ വച്ചിട്ടാണ് പോയിരുന്നത്. തിരച്ചിലിൽ കണ്ടെത്താനാവാത്തതിനെ തുടർന്നാണ് കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകിയത്. പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിൽ പൊന്മനക്കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തിൽ നിന്ന് സമീപത്തെ കടൽ തീരത്ത് നിന്നും മൃതദേഹം കണ്ടെത്തിയിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം മറവ് ചെയ്തു.